നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റുകളെ പറ്റി ലോകമെമ്പാടും എതിരാളികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ നിരന്തരം കള്ളം പ്രചരിപ്പിക്കുന്നതാണ്, കള്ളം പടച്ചു വിടുന്നവരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാക്കെടുത്ത കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്നൊരു കൂട്ടരാണ് ഇവരെ പറ്റി പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്കൊന്നും അത് അത്ര വിശ്വാസമായിരുന്നില്ലേ, അവരങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന്. പക്ഷെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം കൂടുതൽ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇവരുടെ കള്ളത്തരമൊക്കെ പൊളിയാൻ തുടങ്ങിയത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഉദാഹരണം എടുത്തു നോക്കിയാൽ 2010 ശേഷം, അതായത് 2010 ആയപ്പോഴേക്കും സാധാരണ ആളുകൾക്ക് തന്നെ പ്രാപ്യമായി ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഗതി. ഫേസ്ബുക്ക്, അതേപോലെ തന്നെ യൂട്യൂബ് ആണേലും പിന്നെ വാട്സപ്പ് ആണേലും അങ്ങനെയുള്ള നിരവധി, ഇപ്പം അതിലും കൂടുതൽ വേറെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2010 ശേഷം, 2010 വരെ അല്ലെങ്കിൽ 2014 വരെ ഇവിടെ അത്യാവശ്യം പാർലമെൻറ്റ് മെമ്പർമാരും ഏതാണ്ട് 10-200 MLA എല്ലാം കൂടെ കൂട്ടിയാണ്, 10-200-250 MLAമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഇടതുപക്ഷം. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ CPM CPI ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 2022 ആയപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കേവലം 3 MPമാരെന്തുമാണ് അവർക്ക് പാർലമെൻറ്റിലുള്ളത്. ഒരു കാലത്ത് 64 MPമാരുണ്ടായിരുന്നു ഈ ഇടതുപക്ഷത്തിന്. അതേപോലെ തന്നെ 3 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്നു. 2010 ശേഷം ജനങ്ങൾക്ക് കൂടുതൽ സത്യം മനസ്സിലായി. കാര്യം ഇവരെത്ര കള്ളം പടച്ചു വിട്ടാലും ആ കള്ളത്തിന് കേവലം മണിക്കൂറുകളുടെ മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ ജനങ്ങൾ സത്യമറിയാൻ തുടങ്ങി. ആദ്യം ബംഗാളിൽ നിന്ന് പോയി, പിന്നെ ത്രിപുരയിൽ നിന്ന് പോയി, ഇനി ആകെ ഒരു തുരുത്തായിട്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയും അവരുടെ ആ തനത് കലാ പരിപാടിക്ക്, അതായത് സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹിതം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു കുഞ്ഞിരാമനാണ് പുതിയ. ഇത് മുൻകാലങ്ങളിലൊക്കെ അവർ മൈക്ക് കെട്ടി വിളിച്ച് പോകുമായിരുന്നു. പക്ഷേ അന്തരിച്ച PT തോമസ് ഒരിക്കെ നിയമസഭയിൽ വെച്ച് തന്നെ ഇവരുടെ ആ കള്ളം പൊടിച്ചതിന് ശേഷം കുറേ നാൾ മിണ്ടാതിരിക്കുമായിരുന്നു. ഇപ്പം PT തോമസ് ഇല്ലല്ലോ. ആ ഒരു ധൈര്യത്തെ കഴിഞ്ഞ ദിവസം കുഞ്ഞിരാമൻ എന്ന 1972 കാലത്തിൽ ആ സമയത്ത് ഷാപ്പിൻ കറിയുടെ കാര്യത്തിനെന്തോ വഴക്കിട്ട് കൂട്ടുകാരനുമായിട്ട് കത്തിക്കുത്തുണ്ടായി ചത്തുപോയ ആളാണ് ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആൾ. അപ്പം അയാളെ രക്തസാക്ഷിയാക്കി ഈ മുസ്ലിം പള്ളിയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ കൊല്ലപ്പെട്ടതാണ് എന്ന തരത്തിലാക്കിയിട്ട് പിണറായി വിജയൻ സഹിതം പോസ്റ്റ് ഇട്ടിരുന്നു. അവരുടെ നേതാക്കൾ പലരും, P ജയരാജനെ പോലുള്ളവർ, അങ്ങനെ നിരവധി പേർ അത് ഏറ്റുപിടിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടുണ്ട്. 1900 72 കാലത്ത് K കരുണാകരനാണ് ഇവിടെ ഭരിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ട്. അത് ഇന്നിപ്പം ഈ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ഈ രേഖകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുറത്തു വന്ന രേഖകളാണ്. അന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വർഗീയ കലാപത്തിൽപ്പെട്ട് ആരെങ്കിലും മരണമടഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ അത്തരം ആളുകളുടെ ബന്ധുക്കൾക്ക് വല്ല സഹായവും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രിയാണ് കരുണാകരൻ, ആഭ്യന്തരമന്ത്രി. അദ്ദേഹം കൊടുത്തിരിക്കുന്ന മറുപടി ഇല്ല എന്നാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ്. വീണ്ടും ചോദ്യം ശ്രീ CBC വാര്യർ എന്ന ആളുടെ ചോദ്യമാണ്. അപ്പം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന പേരാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ശ്രീ M സത്യനേശൻ, AV കുഞ്ഞമ്പു, ശ്രീ CBC വാര്യർ, K ചാത്തുണ്ണിമാസ്റ്റർ, R പരമേശ്വരപിള്ള, AP കുര്യൻ, ഇങ്ങനെ കുറച്ച് പേരാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, തലശ്ശേരിയിലുണ്ടായ വർഗീയ കലാപത്തിൽ UK കുഞ്ഞിരാമൻ എന്നൊരാൾ മരണപ്പെട്ടിട്ടുള്ളതായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? ആ കുഞ്ഞിരാമൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടപരിഹാരമായി ഗവൺമെൻറ്റിൽ നിന്നും കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ശ്രീ കരുണാകരൻ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി, തലശ്ശേരിയിലുണ്ടായ വർഗീയ കലാപത്തിൽ ഇങ്ങനൊരാൾ മരിച്ചതായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ആ കാലത്ത് കൊടുത്ത മറുപടിയാണ്. നിയമസഭയിൽ ആ ചോദ്യം ഉന്നയിച്ചു. അന്നത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ ഉത്തരമാണ്, അങ്ങനെ ഒരാൾ കലാപത്തിൽ മരണപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ആ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന്. അതിനപ്പുറം പിന്നെ എന്ത് മറുപടിയാണ് ഇവർക്ക് വേണ്ടത്? ഈ 2022 അങ്ങനെയുള്ള ഒരാളെ ഈ 2022 കൊണ്ടുവന്നിട്ട് മുസ്ലിം പള്ളികൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചാൽ കള്ളി പിന്നെ പൊളിയാതെ എന്ത് ചെയ്യും? ഇവരുടെ പണ്ടത്തെ പോലെ ഇവരുടെ യാതൊരു അഭ്യാസവും നടക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്നിപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഓർക്കണം. എന്നിട്ട് വേണം ഇതേപോലെ നട്ടാൽ കുരുക്കാത്ത കള്ളവുമായിട്ട് വരാൻ. അത് വന്നത് സാധാരണ ആൾക്കാരൊന്നുമല്ല, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആ പച്ച കള്ളവുമായിട്ട് വരികയാണ്. ഇനി എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ, ഞാൻ ഈ പിണറായി വിജയൻ, അതായത് ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ എന്ന് നിങ്ങൾ പറയുന്നത്, പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ വളരെ മാന്യമായിട്ട് തന്നെ ഇവിടെ ഷാപ്പിൽ കത്തിക്കുത്ത് ഏറ്റ് കൊല്ലപ്പെട്ട ഒരാൾ എങ്ങനെയാണ് ഈ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെടുന്നത് എന്ന രീതിയിൽ ഒരു വളരെ
മാന്യമായ രീതിയിലും പി ടി തോമസിനെ കോട്ട് ചെയ്തും ഒരു കമൻ്റ് ഇടുകയുണ്ടായി. അത്യാവശ്യം റീച്ച് ആയി വന്നപ്പോഴേക്കും ആ കമൻറ്റും ഡിലീറ്റ് ചെയ്തു, എനിക്ക് ബ്ലോക്കും അടിച്ചു തന്നു. ഈ വ്യക്തിയെ പറ്റിയാണ് ഇരട്ട ചങ്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തള്ളി മറിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഇരട്ട ചങ്ക്. അപ്പോൾ എന്ത് കള്ളവും പടച്ചു വിട്ടാൽ അത് വിശ്വസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കാലം കഴിഞ്ഞു എന്ന് ഇനിയെങ്കിലും ഇടതുപക്ഷം മനസ്സിലാക്കണം. പി ടി തോമസ് നല്ല വൃത്തിയായിട്ട് നിയമസഭയിൽ വെച്ച് തന്നെ നിങ്ങളെ വെല്ലുവിളിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ആർക്കും അതിൽ ഒരു മിണ്ടാട്ടവും ഇല്ലായിരുന്നു, മിണ്ടാട്ടം മുട്ടിയിരിക്കുകയും ചെയ്തു. പിന്നീട് നിങ്ങൾ പല സ്ഥലത്തും ഈ കുഞ്ഞിരാമൻ്റെ വാക്ക് കുഞ്ഞിരാമൻ എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ പി ടി തോമസ് മരിച്ചുപോയ എന്ന ധൈര്യത്തിലാവാം ഒരു പക്ഷേ ഈ വർഷം മുതൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇത് കാലം വേറെയാണ് എന്ന് ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.